തലയ്ക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷിച്ചതല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഉമ്മാൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങളിന്ന് പോണത്. അപ്പോൾ ഓരോ വീട് കതറയിലാണ്. അപ്പോൾ ഓരോ വീട് ഒരു വലിയൊരു കോട്ടേൻ്റെ ഒരു റോഡുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു ഓരോ വീട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ കോട്ട വലിയൊരു ഈ പ്രിസൺ പോലെയൊന്ന്, അവിടെ ഈ കള്ളന്മാരൊക്കെ അവിടെയാണ് ജയിലായിട്ടിടുക. അപ്പോൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ വെച്ചെങ്കിൽ അവിടെ ഇപ്പോൾ ഈ ഒരു മ്യൂസിയം പോലെയാണ്. കുറേ പണ്ടത്തെ യൂസ് ചെയ്യണ ഗൺസ് അങ്ങനത്തെ ഒക്കെ സാധനമുള്ള അപ്പോൾ അതിനുള്ളിലുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ അവരെ വീട്ടിലേക്ക് എത്തിക്കണ്. ഇപ്പോൾ ഇവരെ വീട് നല്ല ഭംഗിയുണ്ട് വീട് കാണാൻ. അപ്പോൾ ഇവിടെ ആൻറ്റീൻ്റെ വീട് കുറച്ച് ഞങ്ങളെടുത്ത്. അപ്പോൾ ആൻറ്റി കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂസ, കട്ലേറ്റ്, കായപ്പോളം അങ്ങനെയൊക്കെ കുറേ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നല്ല ടീം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മൈരുവ് നിസ്കരിച്ചിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റി ആയുള്ള ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നിരുന്നത്. ഒരു അടിപൊളി ചായ ഉണ്ടാക്കും. ആ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ മന്തി, നൂലിപ്പൊട്ട്, ചിക്കൻ കറി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാലഡും എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി. അപ്പോൾ പുറത്ത് കാണുമ്പോൾ കുറേ പൂക്കളും അതൊക്കെ ആൻറ്റിക്ക് ഒരു ഗാർഡൻ ഉണ്ട്. അത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ആൻറ്റിൻ്റെ അടുത്ത വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർച്ചേസിങ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാം പേർച്ചേസ് ചെയ്ത് ഞങ്ങൾ ഇതാ തിരിച്ച് പോകാനായിക്കണ്.
അതാ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ ഞങ്ങളുടെ വീട് എന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അവിടെ കുറെ സ്ട്രോബെറീസും എല്ലാം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, നിങ്ങൾ എല്ലാം ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പൊ ബൈ ബൈ.